ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ആഫിയത്ത് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബല. കൂട്ടുകാരെ, നിങ്ങൾ കണ്ടതുപോലെ, തമ്പിനയിൽ കണ്ടതുപോലെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ ഇൻഷാല്ലാ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ പ്രശസ്തി ആർജിച്ച ഭീമാപള്ളി ദർഗാ ഷെരീഫ് ഉറൂസ് എത്രാം തീയതിയാണെന്നൊക്കെ നിങ്ങൾ ഇൻഷാല്ലാ അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ മാസം അഥവാ 2022 ജനുവരി 5 തുടക്കം കുറിക്കുകയും 15 അവസാനിക്കുകയാണ് നമ്മുടെ ഈ ഉറൂസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ അവിടെ എന്തൊക്കെ ഒരുക്കങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾ അറിയണ്ടേ? ഏതായാലും പുറത്തുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇൻഷാല്ല വീഡിയോ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഭീമാൾക്കാർക്കും ഇൻഷാല്ല കാണാം. എങ്കിലും ഇൻഷാല്ല നമ്മുടെ വീഡിയോ ഏതായാലും കുറച്ച് വലുതാണെങ്കിലും ഇൻഷാല്ല എല്ലാവരും കാണുക. നമ്മൾ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ. അപ്പോൾ വേറൊരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബ് കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. ഇതിനു വേണ്ടി സപ്പോർട്ട് എല്ലാവർക്കും നന്ദിയും കടപ്പാടും ഇൻഷാല്ല യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ അറിയിക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ല ധാരാളം സംസാരിച്ച് സമയം കളയുന്നില്ല, വീഡിയോയിലേക്ക് ഇൻഷാല്ല പോകാം. അപ്പോൾ ഇനിയും ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് മുഴുവൻ ഇൻഷാല്ല ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലക്ഷ്യസ്ഥാനമായ ഭീമാപള്ളിയിൽ ഇൻഷാല്ല നമ്മുടെ വണ്ടി ചലിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. കാണുമ്പോൾ മനസ്സിലാവും ഇൻഷാല്ല. ഇപ്പോൾ പോകുന്നത് നമ്മുടെ ജമാഅത്തിൻ്റെ കീഴിൽ ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആർച്ച് തുടക്കം അപ്പുറത്തെ ഭാഗത്താണ് ഇരിക്കുന്നത്. അഥവാ നമ്മുടെ ചെറിയ തുറ, ഈ ഇപ്പോൾ കാണുന്നത് ചെറിയ തുറ ഭാഗമാണ്. ആർച്ച് തൊട്ടാണ് നമ്മുടെ ഭീമാപള്ളിയുടെ തുടക്കമുള്ളത്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയും കൂടിയാണ് ഇൻഷാല്ല ഈ വീഡിയോ അങ്ങോട്ട് പോയത്. അപ്പോൾ ഇനി തിരിച്ച് വീണ്ടും പള്ളിയിലേക്ക് ഇൻഷാല്ല പോവുകയാണ്. അപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളൊക്കെ കാണുക. ഇൻഷാല്ല മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ഭീമാപള്ളിയിൽ വന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും അല്ലേ? വണ്ടിയിൽ വന്നൊക്കെ കണ്ടു കാണും. അപ്പോൾ ഇൻഷാല്ല ഭീമാപള്ളി ബേക്കിൽ കാണുന്നുണ്ട് അല്ലേ, ചെറുതായിട്ട്. അപ്പോൾ ഇൻഷാല്ല അവിടുത്തെ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. അതാണ് ഇപ്പോൾ ഇട്ടുണ്ടോ, ഇവിടെ എത്തി എന്നതിനെ അറിയിക്കണ്ടേ? അപ്പോൾ അതിനാണ് ഒരു വിട്ടുണ്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൂട്ടുകാരെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഭീമാപള്ളിയിൽ തന്നെ സിയാറത്തിന് വന്ന പല ആൾക്കാരും വന്ന വണ്ടിയുടെ എണ്ണാണ് കാണുക ഞങ്ങൾ ഇൻഷാല്ല. കാരണം ഉറൂസ് അടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് നിറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നത് അത് രാവിലെ ഒരു 7-8 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വന്ന് അത്രയും ആൾക്കാർ സിയാറത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാല്ല വീഡിയോയിലേക്ക് നിങ്ങൾ അത് ഉൾപ്പെടുത്താൻ പറ്റിയാൽ എന്ത് ചെയ്യും, ഉൾപ്പെടുത്തും. അപ്പോൾ ഇൻഷാല്ല ഒന്ന് നിങ്ങളൊന്ന് കാണിച്ചെന്ന് മാത്രം. ഇൻഷാല്ല കൂട്ടുകാരെ, നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ പള്ളിയുടെ എതിർഭാഗത്തായിരിക്കും പരിപാടിക്കുള്ള സ്റ്റേജ്. അപ്പോൾ സ്റ്റേജിൻ്റെ രണ്ട് ഇരു വശങ്ങളിലും നല്ല രൂപത്തിൽ മനോഹരമായ ലൈറ്റ് കൊണ്ട് അലങ്കരിക്കാൻ വേണ്ടി കൂടിയാണ് ഈ തടി കൊണ്ട് ഇങ്ങനെ കെട്ടി വച്ചിട്ടുള്ളത് ഇൻഷാല്ല. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തരുന്നത് കൂട്ടുകാരെ. അങ്ങനെ നമ്മൾ പള്ളിയുടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്നതൊക്കെ നമ്മുടെ ഉറൂസുമായി ബന്ധപ്പെട്ടുള്ള അലങ്കാരങ്ങളാണ് കാണുന്നത്. മൊത്തത്തിൽ
നിങ്ങൾ എല്ലാ ഉറൂസിനും വന്നവർ കണ്ട് അറിഞ്ഞ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പരിപാടിയുടെ സ്റ്റേജ് ഇതാ ഈ ഭാഗത്താണ് സ്റ്റേജ്. അതുകൊണ്ടാണ് ഇവിടെ ബോക്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് ഏതായാലും ഇപ്പോൾ ഇന്ന് ജനുവരി 2nd അഞ്ചാം തീയതിയാണ് ഉറൂസ്. അപ്പോൾ ആ നാളെ മറ്റന്നാളായി മിക്കവാറും ഇവിടെ എന്താ സ്റ്റേജ് വരും. അപ്പോൾ ആ സ്റ്റേജിനുള്ള സ്ഥലമാണ് ഈ ഭാഗം കാണുന്നത്. അപ്പോൾ ഇൻഷാല്ലാഹ് ഇതൊക്കെ നമ്മുടെ ഉറൂസിൻ്റെ മുഴുവൻ അലങ്കാരങ്ങളാണ് സംബന്ധിക്കുന്നത്. എന്നാൽ നമുക്ക് يا رسول الله يا حبيب الله يا رسول الله. ഏതായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഭീമാപള്ളിയിൽ വരികയാണ്. അപ്പോൾ നമ്മുടെ ഈ ഉറൂസ് എന്തുകൊണ്ടാണ് ഉറൂസ് നടത്താനുള്ള കാരണം എന്ന് പലർക്കും അറിയാമെങ്കിലും ഒന്നുകൂടെ ഉണർത്തുകയാണ്. നമ്മുടെ ഭീമാപള്ളിയിൽ അന്തിയുറങ്ങുന്ന മഹത്തുക്കളായ മഹദി ആയ ഭീമ ഉമ്മച്ച റളിയല്ലാഹു അൻഹ എന്ന മഹദീയും അതുപോലെ തന്നെ പൊന്നോപന മകനായ സയ്യിദ് മാഹി നബി ബക്കർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹത്തുക്കളാണ് ഈ മക്ബറിൽ അന്തിയുറങ്ങുന്നത്. അപ്പോൾ അവരെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ ആണ്ട് നേർച്ചയാണ് നമ്മുടെ ഈ ഉറൂസ് കൊണ്ട് ഇൻഷാല്ലാഹ് എന്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മഹത്തുക്കളുമായി ബന്ധപ്പെട്ട് സിയാറത്തിന് പല ദിശകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും ധാരാളം ആളുകൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ധാരാളം ടൂറിസ്റ്റ് ആളുകൾ ടൂറിസ്റ്റ് ബസ്സുകളും അതുപോലെ തന്നെ ഭക്തജനങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാഹ് എല്ലാവരും ഈ നമ്മുടെ ഉറൂസിലേക്ക് ഇൻഷാല്ലാഹ് പങ്കാളികളാവണം. കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ടായിരിക്കണം ഇൻഷാല്ലാഹ് അത് എത്തേണ്ടതെന്ന് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. كسرات ظهورك عندنا مثلها طوار يا سيدي يا سيدي واللي عجز معك ما دور يا صار ما يعرف للأخلاك وتزار يا والذي جابك من الخير المغفور رحمتك يا له دلالات واخبار عليك ما كرت من عصور وعصور ما تعلمت وما دنا لشجار കൂട്ടുകാരെ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ സർക്കാർ ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്ന ഒരു സേവനവുമാണ് ഇത് സംഭവം. നമ്മുടെ ഡോക്ടർമാരെ ഇവിടെ സംഘടിപ്പിച്ച് നൽകുകയും ഇവിടെ വരുന്ന ആൾക്കാരെ പരിശോധിക്കാനും വേണ്ടി ആക്കിയിട്ടുള്ള ഒരു ഷെഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിപ്പോൾ പള്ളിയിലെ പുറത്താണ്, മെയിൻ ഗേറ്റല്ല, അതിനിപ്പുറത്തുള്ള ജമാഅത്ത് ഓഫീസിനടുത്തുള്ള ഗേറ്റിലാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുഴുവനും ഇൻഷാല്ലാഹ് വീഡിയോ വേറൊരു വീഡിയോ ഉണ്ടാവും. പള്ളിയുടെ മുഴുവൻ കാഴ്ചകളും ലൈറ്റിട്ടതും അത് ഇടുന്ന നല്ല മനോഹരമായ കാഴ്ച ഇൻഷാല്ലാഹ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ചാനലിൽ ഇൻഷാല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഉറൂസുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ഇൻഷാല്ലാഹ് നമ്മുടെ ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഉറൂസുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടക്കുന്ന പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ രാത്രി കാഴ്ചകളൊക്കെ ഇൻഷാല്ലാഹ് ഉണ്ടാവും. ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നിയമപാലകരായ പോലീസുകാർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ജല അതോറിറ്റിക്കും വേണ്ടിയും കെട്ടിയിട്ടുള്ള ഷെഡാണ് ഇപ്പോൾ കാണുന്നത്. ഇൻഷാല്ലാ നമ്മുടെ പള്ളിയുടെ മെയിൻ ഗേറ്റിലൂടെയാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മുഴുവനും ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ഇതിപ്പോൾ കാണുന്നത് നമ്മുടെ പള്ളിയുടെ അടുത്ത് തന്നെ ഉള്ള കടകളാണ്, സ്റ്റാളുകളാണ്. ഇവിടെ ഇപ്പോൾ കാലിയായി ഇരിക്കുകയാണ്, കാരണം ഉറൂസ് 5-ാം തീയതിയാണ്. ഇന്ന് 2-ാം തീയതി ആയിട്ടേ ഉള്ളൂ. ഉറൂസ് അടുക്കുമ്പോഴേക്കും ഇവിടെ മുഴുവനും കടകളായിരിക്കും, മുട്ടായി കടയും അതുപോലെ തന്നെ ഈത്തപ്പഴം തുടങ്ങുന്ന ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ടാവും. ഷാം ഇപ്പോൾ കാണുന്നത് നമ്മുടെ പള്ളിയുടെ 2 മിനാരങ്ങളുണ്ടല്ലോ, അതിൽ 1 മിനാരമിട്ട് കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ 2-ാമത്തെ മിനാരങ്ങളിൽ ലൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇത്രയ്ക്കും ഹൈറ്റിൽ നിന്നാണ് അവർ ലൈറ്റ് ഇടുന്നത്. എന്നിരുന്നാലും നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ, കാരണം ഇത്രയും ദൂരെ പൊക്കത്തിൽ ലൈറ്റ് ഇടാൻ വേണ്ടി പോവുകയാണെങ്കിലും നല്ലൊരു ധൈര്യം തന്നെ അതിന് വേണ്ടി വരും. ഇൻഷാല്ലാ ഏതായാലും അവരുടെ ജീവിത മാർഗമാണല്ലോ, അപ്പോൾ അവർ ചെയ്തു തന്നെ പറ്റും. ഇൻഷാല്ലാ ഏതായാലും എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് നമ്മുടെ ദർഗാ ഷെരീഫിൻ്റെ അടുത്തുകൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ ഇപ്പോൾ ഇവിടെ മൊത്തവും അലങ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭക്തജനങ്ങളും ഇപ്പോൾ തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ബോക്സും അതുപോലെ തന്നെ സ്പീക്കറൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഉറൂസ് ഏതായാലും 5-ാം തീയതിയാണല്ലോ, ഇന്ന് 2-ാം തീയതി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇൻഷാല്ലാ അലങ്കാരങ്ങൾ ഒരു 10% കൂടെ അവിടെ നടക്കാനുണ്ട്. അത് കഴിയുമ്പോഴേക്കും ഏകദേശം ഫുള്ളാവും. ഇൻഷാല്ലാ അതിൻ്റെ വീഡിയോയും അടുത്തതായി ഇൻഷാല്ലാ വരുന്നുണ്ട്. എല്ലാവരും അതും കൂടെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ കൂട്ടുകാരെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഇവിടെ വെച്ചായിരിക്കും നമ്മുടെ ഉറൂസിൻ്റെ തുടക്കം കുറിക്കുന്നത്. ഇവിടെ നമ്മുടെ ആളുകൾ, ഭക്തജനങ്ങളും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാ ആളുകളും ഇവിടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവിടെ ദുആ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഇവിടെ കൊടി പൊക്കലും കൊടിയേറ്റമൊക്കെ ഇവിടെ വെച്ചാണ് നടക്കുന്നത്. ഇൻഷാല്ലാ കൂട്ടുകാരെ, അങ്ങനെ ഇൻഷാല്ലാ ആൾക്കാരൊക്കെ ലേറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്രയും മേഖലയിൽ നിന്ന് വീഡിയോ വീഡിയോ അല്ല, ലേറ്റ് ഇടണമെങ്കിൽ അപ്പോൾ എത്ര മനക്കെട്ടി വേണം. ഏതായാലും എന്നെ കൊണ്ട് പറ്റുമോ, നിങ്ങളെ കൊണ്ട് സാധിക്കും? ഞാൻ ഇത്രയും വല്ല ഹൈറ്റിൽ ലൈറ്റും കൊണ്ട് ഇങ്ങനെ സ്വന്തം ജീവനം നോക്കിക്കൊണ്ട് എങ്ങനെയൊക്കെ ലൈറ്റ് ഇടുമെന്നുള്ള
ഭയങ്കര വിഷയമാണല്ലേ. കൂട്ടുകാരങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്കൂറി ആഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയാണ് ഇൻഷാല്ലാ എല്ലാ വർഷവും ഉള്ളത്. അതുപോലെ ഇവിടെ ഈ വർഷവും അവിടെ തന്നെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ഇപ്പോൾ കാണുന്നത് ബോക്സുകളാണ്, പരിപാടിയുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഷിഹാന സൗണ്ട്സ് ഭീമാപ്പള്ളിയാണ് അത് ഏറ്റിട്ടുള്ളത്. നമ്മുടെ ലൈറ്റുകൾ മുഴുവനും ഏറ്റത് ഭീമാപ്പള്ളിയിൽ തന്നെയുള്ള സൗണ്ട്സായ അമീൻ സൗണ്ടും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഉറൂസുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ ഭീമാപ്പള്ളി അലങ്കരിക്കുന്നതിന് കൂടെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ബാബമസ്താൻ വലിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറയും അലങ്കരിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ വർഷവും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഉറൂസുമായി ബന്ധപ്പെട്ട് ഈ ഭാഗങ്ങളിലൊക്കെ കടകൾ ഇൻഷാല്ലാ വരും. അപ്പോൾ അത് തുടക്കം അപ്പോൾ കുറിക്കുന്ന കുറിച്ചുകൊണ്ട് രണ്ട് മൂന്ന് ആളുകൾ കടക എടുത്തിട്ട് കട ഇങ്ങനെ റെഡിയാക്കുന്ന അതാണ് ഇപ്പോൾ കാണുന്നത്. തൊട്ടടുത്ത് അപ്പുറത്ത് തന്നെ ഒരു വലിയൊരു ഷോപ്പ്, വലിയൊരു സ്റ്റാളാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ സ്ഥിരമായി എല്ലാ പ്രാവശ്യം ഇവിടുന്ന ആളുകളാണ് കേട്ടോ ഈ സ്റ്റാൾ. കൂട്ടരങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റാളുകൾ അഥവാ നമ്മുടെ ഉറൂസുമായി ബന്ധപ്പെട്ട് ആളുകൾ കച്ചവടം ചെയ്യാൻ വേണ്ടി സ്റ്റാളുകളായി ഓരോരോ കടകളായി നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യമാണിപ്പോൾ കാണുന്നത്. ഐസ്ക്രീം അതുപോലെ തന്നെ പല പല ഐറ്റംസ് ഇവിടെ ലഭ്യമാണ്. അതിപ്പോൾ ഉറൂസ് അടുക്കാത്തതുകൊണ്ട് ഉറൂസ് അടുത്തു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഇവിടെ മുഴുവനും കടകളായിരിക്കും ഇൻഷാല്ലാ കാണുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ഭീമാപ്പള്ളിയിൽ രണ്ടോ മൂന്നോ മുട്ടായും കട ഇതുപോലെ ചെറിയ രൂപത്തിലായിട്ടേ ഉള്ളൂ. ഇനി ഉറൂസ് അടുത്താൽ വലിയ രൂപത്തിലായിരിക്കും ഇതിൻ്റെ കച്ചവടങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങ് കാണാൻ സാധിക്കും. അങ്ങനെ കൂട്ടുകാരെ, നമ്മളെ ഉറൂസുമായി ബന്ധപ്പെട്ടിട്ടെ ഇവിടെ ചെറിയ സ്റ്റാളുകളൊക്കെയാണ് കാണുന്നത്. സ്റ്റാളുകൾ ആൾക്കാർ ഓരോ കടകളേറ്റ് ഇവിടെ കച്ചവടവും ഐസ്ക്രീം അതുപോലെ തന്നെ പല പല കച്ചവടങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഉറൂസിൽ വന്നവർക്കെല്ലാം അറിയാം ഇൻഷാല്ലാ, എങ്കിലും ഒന്നുകൂടെ പറഞ്ഞെന്ന് മാത്രം. മൊത്തത്തിൽ ഇപ്പോൾ ഭീമാപ്പള്ളിയുടെ ഉറൂസ് ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ഉള്ളൂ. ഏകദേശം 90% ഒരുക്കങ്ങളായിട്ടുണ്ട്. ഇനി 10% മാത്രം ഇനി ഉള്ളു. ഇനിയിപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ഇൻഷാല്ലാ ഉണ്ടാവും കേട്ടോ. രണ്ട് ദിവസം കഴിയുമ്പോൾ ആകെ മുഴുവൻ ഒരുക്കങ്ങൾക്ക് ശേഷം എന്താ ഉണ്ടാവും ഒരു വീഡിയോ നമ്മുടെ ചാനൽ പ്രതീക്ഷിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ലാ. ആ അങ്ങനെ കൂട്ടുകാരെ, ഇൻഷാല്ലാ അൽഹംദുലില്ലാ നമ്മുടെ വീഡിയോ എടുത്തൊക്കെ നിങ്ങൾ കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഭീമാപ്പള്ളി ഉറൂസ് ഈ എല്ലാവരും അറിഞ്ഞു കാണുമെങ്കിലും വീണ്ടും ഉണർത്തുകയാണ്. January 5 സ്റ്റാർട്ട് ചെയ്യും. 5 സ്റ്റാർട്ട് ചെയ്യുകയും 15 എന്ത് ചെയ്യും അവസാനിക്കുകയും ചെയ്യുന്നതുപോലെ കൊടിയുയർത്തലോടെ എന്ത് ചെയ്യും ഇത് ഉറൂസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇൻഷാല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും വലിയ ഉത്സവത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആഘോഷത്തിൽപ്പെട്ട ഒരു പരിപാടിയാണല്ലോ ഭീമാപ്പള്ളി ദർഗാ ഷെരീഫ് ഉറൂസ് എന്ന് പറയുന്നത്. അപ്പോൾ പള്ളി ഏകദേശം 90% എന്തായി പൂർത്തിയായിട്ടുണ്ട്. വലിയ ഇവിടുത്തെ മൊത്തവും ലൈറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഇൻഷാല്ലാ. അപ്പോൾ ഏതായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. യൂട്യൂബ് ചാനൽ ശംസുദ്ദീൻ ഭീമാപ്പള്ളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ നമുക്ക് കാണാം. ثلاث لك وتزاوى